ഹൃദയത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. കേര കർഷകരുടെ നാട്ടിൽ കേര കർഷകന് താങ്ങായി തണലായി പാഠപരമ്പര കിസാൻ വാണിയിൽ. തെങ്ങും തണലും നാളികേരാധിഷ്ഠിത പാഠപരമ്പര. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കിസാൻ വാണിയിലേക്ക് സ്വാഗതം. മലയാള നാടിന്റെ കൽപ്പവൃക്ഷമാണ് തെങ്ങ്. കേരളത്തിന്റെ സംസ്ഥാന വൃക്ഷമായ തെങ്ങും മലയാളിയും തമ്മിലുള്ള ബന്ധം ഗൃഹാതുരത്വത്തിന്റെ ഇഴകളാൽ ഇണക്കിച്ചേർത്തതുമാണ്. പക്ഷേ ഈ ആത്മബന്ധത്തിനിടയിലും തെങ്ങിനെ ശരിക്കും പ്രയോജനപ്പെടുത്തുന്നതിൽ നാം പിന്നോക്കം നിൽക്കുന്നു. ഉൽപ്പന്ന വൈവിധ്യവൽക്കരണം നമ്മുടെ കേര കർഷകർക്ക് പുതിയ സാധ്യതകൾ തുറക്കാൻ സഹായിക്കും. ഈ പരമ്പരയിൽ ഇന്ന് കരിക്കിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് കാർഷിക മാധ്യമ പ്രവർത്തകനും കന്നഡ കാർഷിക മാസിക അടികെ പത്രികയുടെ എഡിറ്ററുമായ ശ്രീപദ്രെ സംസാരിക്കുന്നത് കേൾക്കാം. പതിറ്റാണ്ടുകൾ മുമ്പ് കേരളത്ത് എവിടെ പോയാൽ പോലും ഇളനീർ വാങ്ങാൻ കിട്ടുകയുണ്ടായിട്ടില്ല. അപ്പോ ഇളനീരിനെ വിൽക്കുന്നത് ഒരു ശരിയല്ല എന്ന് പറയുന്ന ഒരു ധാരണ ഉണ്ടായി. ആരെങ്കിലും ഇളനീർ വിറ്റവർ ഉണ്ടെങ്കിൽ അവരെ സമൂഹം കളിയാക്കുകയുണ്ടായി. ഞാൻ പറഞ്ഞു കേട്ടത് എന്താ പറഞ്ഞാല്, ആ കാലഘട്ടത്ത് തിരൂർ റെയിൽവേ സ്റ്റേഷൻ ഒഴികെ ബാക്കി എവിടെയും ഇളനീർ വിൽക്കാൻ വെച്ചോണ്ടിണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പൊ റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോഴും വലിയ സ്ഥിതി മാറിയിട്ടില്ല. പക്ഷെ ടൗണിലൊക്കെ ഇളനീർ വിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സൂപ്പർ സ്റ്റേഷൻ പതുക്കെ പതുക്കെ പോവാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാലും പോലും പോരാ, നമ്മൾ ഒരു കാര്യം ചിന്തിക്കണോ, ഇളനീർ എന്ന് പറയുന്നത് ഒരു അത്ഭുതമായ ആഹാരമാണ്. അത് ഇളനീരിനെ ഇളനീരായിട്ട് വിൽക്കുന്നേക്കാളും അതിനെ ഇത്ര മൂല്യവർദ്ധന ചെയ്ത് വിൽക്കുന്നത് കർഷകനും ആദായകരമാണ്. ആ കാര്യം ചെയ്യുന്നവർക്കും അതൊരു ഗുണകരമാണ്. മാത്രമല്ല കുടിക്കുന്ന ആൾക്കാർക്കും വളരെ നാച്ചുറലായ ഹൈലി ന്യൂട്രീഷൻ കൊടുക്കുന്ന ഒരു മിനി മീലാണ് ഇളനീർ. അതൊരു ശരിയായ മൂപ്പിന്റെ ഒരു ഇളനീർ കഴിച്ചാൽ ഒരു 5 മണിക്കൂർ തിരിച്ചു നോക്കേണ്ട ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ 5 മിനിറ്റിൽ കഴിക്കുക ഒരു മിനിമീലാണ്. അതൊരു പാക്കറ്റിലായിട്ട് കിട്ടിയാൽ വലിയ പ്രിസർവേറ്റീവ് ഒന്നും ഇല്ലാതെ എല്ലാത്തിനും പ്രോസസ് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ കർഷകർക്ക് ഒരു ഗുണം കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ ഒരു ചെറിയ ചെറിയ ടെക്നോളജികൾ സ്വീകരിച്ചാൽ അതൊരു ഇഷ്യൂ ആയിട്ട് കാണരുത്. അപ്പോ നമ്മൾ ഈ ഇളനീരിന് ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നം ചെയ്യുന്നതിന് കേരളത്തോ ഇന്ത്യയിലോ കൊടുത്ത ഒരു പരിഗണന തീരെ കുറവായിട്ടാണ് എനിക്ക് കാണുന്നത്. നമ്മളിത് ചില എക്സാമ്പിൾ നോക്കാം. ഒരു 20 വർഷം മുമ്പ് കേരളത്ത് ഒരു വലിയ വിലയിടിവ് ഉണ്ടായി തെങ്ങയുടെ. ആ കാലഘട്ടത്ത് കോക്കനട്ട് ബോർഡ് ഇളനീർ വിൽക്കാൻ വലിയ ഒരു എന്താ സപ്പോർട്ട് കൊടുക്കാൻ തുടങ്ങി. ഇളനീർ പാർലറുകൾ തുറക്കാൻ ഒരു ഇൻസെന്റീവ് കൊടുക്കാൻ തുടങ്ങി. ആ കാലഘട്ടത്ത് ചില സ്ഥലത്ത് ഒരു പോപ്പുലറായ ഒരു ചെറിയ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു വാല്യൂ ആഡഡ് പ്രൊഡക്റ്റാണ് ഇളനീർ ലസ്സി. ഇളനീർ ലസ്സി എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഇളനീരിന്റെ കാമ്പും അതിന്റെ വെള്ളവും ചേർത്തിട്ട് മിക്സിയിൽ ഫ്രഷ് ആയിട്ട് അടിച്ചു കൊടുക്കുന്ന ഒരു ബട്ടർ മിൽക്ക് സംഭാറ പോലത്തെ ഒരു ഡ്രിങ്കാണ്. ഒരു സ്വീറ്റ് ഉണ്ടാവും, ഒരു ഇത്തിരി അതിന് വിസ്കോസിറ്റി ഉണ്ടാവും, ഇത്തിരി തിക്കായിട്ടുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ഇളനീർ ലസ്സി കുടിച്ചാൽ 4 മണിക്ക് വരുന്നു വേണ്ട. നമ്മള് അടിക്കെ പത്രിക എന്ന് പറയുന്ന ഇന്ത്യയിൽ തന്നെ ഒരു യുണീക്കായ വേറെ എവിടെയും ഇല്ലാത്ത ഒരു കന്നഡയിലെ ഒരു കൃഷി മാസിക കൊണ്ടുവരുന്നുണ്ട്. 34 വർഷമായി. ഇതിൽ ഞങ്ങൾ ഒരു 18 ആണ്ടുകൾ മുമ്പ് കോക്കനട്ട്, അതിലും ടെൻഡർ കോക്കനട്ട് വാല്യൂ എഡിഷന് ഒരു ഊന്നൽ കൊടുത്തു. കോക്കനട്ട് ബോർഡിന്റെ സീനിയർ ഓഫീസേഴ്സ് ഞങ്ങൾക്ക് ചില തുമ്പുകൾ കൊടുക്കുകയുണ്ടായി. ഞങ്ങൾ അവരോട് ചോദിച്ചു, എന്തുകൊണ്ട് ഫിലിപ്പൈൻസിലെയോ തായ്ലാന്റിലെയോ മലേഷ്യയിലെയോ നടക്കുന്ന അമ്മാതിരി ടെൻഡർ കോക്കനട്ടിന്റെ വാല്യൂ എഡിഷൻ നമ്മൾ ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടാക്കുന്നു എന്ന് പറയുന്നത് പോലും നമ്മൾക്ക് അറിഞ്ഞുകൂടാ.
അങ്ങനത്തൊരു നാണക്കേടുള്ള സ്ഥിതിയിലാണ് ഇന്ത്യ ഇന്ന് ഇളനീരിന്റെ കാര്യത്തിൽ, ഇളനീർ വാല്യുവേഷന്റെ കാര്യത്തിൽ. ഞങ്ങൾ ആദ്യം ഞങ്ങളെ ഒരു ഞെട്ടിച്ചു പോയ ഒരു സംഗതി പറയാം. പ്രിസർട്ട് എന്ന് പറയുന്ന തായ്ലാന്റ് കമ്പനിയുടെ ഒരു ഫോട്ടോ ഞാൻ കാണുകയുണ്ടായി. ഫോട്ടോ ആദ്യം പ്രസിദ്ധീകരിച്ചത് കോക്കനട്ട് ബോർഡ് എന്ന ബുള്ളറ്റിനിലാണ്. അത് കാണുമ്പോൾ ശരിക്കും ഒരു കുട്ടികൾ വാട്ടർ ബോട്ടിൽ പോലെ കാണുന്നുണ്ടായി. അതിനൊരു ബെൽറ്റും ഒരു സ്ട്രോയും അതിൽ തന്നെ ഉണ്ടായി, ഒരു ക്യാപ്പും ഉണ്ടായി. ഇത് ശരിക്കും കരിക്കെന്ന് ഞാൻ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടായി. അതിനെ കണ്ട് നെറ്റിൽ പോയത് പിന്നെ അതിന്റെ കുറെ അതിന്റെ പുറകെ നെറ്റ് സെർച്ച് ചെയ്തു, ചോദിച്ചു, ആ കമ്പനികൾക്ക് മെയിൽ അയച്ചു. നൂറുകണക്കിന് മെയിലുകൾ വെവ്വേറെ തായ്ലാന്റിന്റെ കമ്പനികൾക്ക് അയച്ചു. ഞങ്ങൾക്ക് വലിയ അവിടെ നിന്ന് ഇൻഫോർമേഷൻ കിട്ടിയില്ല. പക്ഷെ ഞങ്ങൾ അകത്ത് ഒരു അറിവുണ്ടായി, മിനിമൽ പ്രോസസ്സിങ്ങിനെ പറ്റി ഇതാണ്, ഇത് ഒരു നല്ലൊരു മാർഗം എന്നൊരു ഇത് തോന്നലുണ്ടായി. ഞങ്ങൾ വെവ്വേറെ ഘട്ടത്ത് മിനിമൽ പ്രോസസ്സിംഗ് ടെൻഡർ കോക്കനട്ടിന്റെ മിനിമൽ പ്രോസസ്സിംഗിന്റെ എവിടെ ചെറിയ ഒരു എഫേർട്സ് ഉണ്ടായോ ഇതിനെ പ്രസിദ്ധീകരിച്ചു കൊണ്ടുവന്നു. എന്നാലും പോലും ഇതുവരെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് മിനിമൽ പ്രോസസ്സിങ്ങിന് ഒരു വിജയിച്ച ഒരു ഇൻഡസ്ട്രിയോ യൂണിറ്റോ വന്നില്ല എന്ന് പറയുന്നത് ഏറ്റവും തികച്ചും ഒരു ദുരദൃഷ്ടകരമായ കാര്യമാണ്. ഇതിന് ആരെങ്കിലും ഇതിനെ പറ്റി ശരിയായ ഒരു റീസെർച്ച് തുടങ്ങണോ? ഡീസെൻട്രലൈസ്ഡ് ലെവലിലായെങ്കിൽ പോലും ഞങ്ങളെ എല്ലാ ഡിസ്ട്രിക്റ്റിലും ഈ മിനിമൽ പ്രോസസ്സിങ്ങിനെ കൊണ്ടുവരാൻ ശ്രമിക്കണോ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇളനീരിന്റെ വാല്യൂ അഡിഷന്റെ കാര്യം സംസാരിക്കുമ്പോൾ എന്റെ മനസ്സിൽ വരുന്ന രണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് നല്ല കമേഴ്ഷ്യലൈസ് ചെയ്യാൻ പ്രോസ്പെക്ട് ഉള്ള വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ആണ്. ഒന്ന് ഇളനീർ ജെല്ലി, രണ്ടാമത്തേത് ഇളനീർ സൂഫ്ലെ. ഇളനീർ ജെല്ലി എന്ന് പറയുന്നത് ഇളനീരിന്റെ വെള്ളം കട്ടിയാക്കിയിട്ട് അതിൽ ഇത്തിരി കാമ്പിന്റെ പീസസ് ഒക്കെ ഇട്ടിട്ട് പിന്നെ നമ്മൾ എന്തെങ്കിലും എന്തെങ്കിലും ചേർത്തോളാം. ഇത് തായ്ലൻഡിൽ വളരെ പോപ്പുലറാണ്. ഈ ജെല്ലിന്ന് വളരെ എളുപ്പമായിട്ട് ചെയ്യുക. അതിനെ കട്ടിയാക്കാൻ ഒന്ന് ജെലാറ്റിൻ ഇല്ലെങ്കിൽ ഈ ഞങ്ങൾ ഇത് എന്താ പറഞ്ഞാല് അഗർ അഗർ എന്നൊരു സാധനം ഉണ്ട്, അത് സീ വീഡാണ്. അതിൽ ഈ ജെലാറ്റിൻ എന്ന് പറയുന്ന കാര്യം ചില ആൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോ അഗർ അഗർ എന്ന് പറയുന്നതിൽ അതൊരു പ്രശ്നമില്ല. അഗർ അഗർ ഇട്ടിട്ട് അതിനെ കട്ടിയാക്കിയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കി വിൽക്കാം. അപ്പോൾ കോക്കനട്ട് ജെല്ലി എങ്ങനെയാണ്, കോക്കനട്ട് എന്ന് പറയുന്നത് ടെൻഡർ കോക്കനട്ട്, ഇളനീർ ജെല്ലി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞങ്ങൾ കുറേ കാലം ഇതിനെപ്പറ്റി പഠിച്ചു. പക്ഷെ ആരും നമ്മൾക്ക് ഇതിന്റെ ഇൻഫോർമേഷൻ കൊടുക്കാൻ തയ്യാറായില്ല. പിന്നീട് തായ്ലാന്റിന്റെ ഒരു സയന്റിസ്റ്റ്, ഒരു ലേഡി സയന്റിസ്റ്റ് വിലൈ വാൻ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ഞങ്ങളെ ഒരു റൈറ്ററാണ്, അവർ ഇതിന്റെ അവിടെ ഒരു ഡെമോ ചെയ്തിട്ട് അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഫോട്ടോവും ഇൻഫോർമേഷൻ നൽകി നമ്മളത് കവർ സ്റ്റോറി ആയിട്ട് കൊണ്ടുവന്നു. പക്ഷെ ഇവിടെ ആരും വെല്ലങ്ങനെ അതിനെ സ്വീകരിച്ചതോ ചെയ്തതോ കണ്ടില്ല. കുറെ കാലം കഴിഞ്ഞിട്ട് ഇപ്പോൾ മടിക്കേരിന്റെ അടുത്ത് മടിക്കേരി പോകുന്ന സ്ഥലത്ത് ഷുള്ളിന്ന് മടിക്കേരി പോകുന്ന ഒരു റൂട്ടിൽ വസുധ ക്യാൻറ്റീൻ എന്നൊരു ചെറിയ ക്യാൻറ്റീൻ ഉണ്ട്. ആ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ടീം അതിനെ ജെല്ലി ഉണ്ടാക്കി, മാത്രമല്ല ഫംഗ്ഷനുകൾക്ക് പോയിട്ട് 500-600 ജെല്ലി ചെയ്തു കൊടുക്കുന്ന വരെ അവർ അതിന് മുമ്പ് കൊണ്ടുപോയി. ഈ കോക്കനട്ട് ജെല്ലി എന്ന് പറയുന്നത് ശരിക്കും ടെൻഡർ കോക്കനട്ട് ജെല്ലി എളുപ്പമായിട്ട് ചെയ്തിട്ട് ഞങ്ങളെ റെസ്റ്റോറന്റിലും ക്രീം പാർലറുകളിലും വിൽക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. നമ്മൾ ഡെവലപ്മെന്റ് ഏജൻസീസ് പ്രത്യേകിച്ച് കോക്കനട്ട് ബോർഡോ KVKയോ നബാർഡോ ഇതിലുള്ള ആൾക്കാർ, ഇതിൽ ഞങ്ങൾ CPCRIയോ കൂടുതൽ താപ്പര്യം എടുത്തിട്ട് എങ്ങനത്തെ ടെൻഡർ കോക്കനട്ടിന്റെ വാല്യൂ അഡീഷനെ പറ്റി ഒരു കൂടുതൽ അവബോധം സൃഷ്ടിക്കേണ്ടത് വീഡിയോകൾ തയ്യാറാക്കുകയോ പത്രത്തിൽ എഴുതുകയോ കേസ് സ്റ്റഡീസിനെ ഹൈലൈറ്റ് ചെയ്തിട്ടോ ചെയ്യേണ്ട ആവശ്യം ഉണ്ട്. ടെൻഡർ കോക്കനട്ട് സൂഫ്ലെ എന്ന് പറയുന്നത് അതും വളരെ എനിക്ക് തോന്നുന്നു ഞാൻ പേഴ്സണലി ഒരു കൂടുതൽ ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഡെസേർട്ടാണ്, സ്വീറ്റ് മീറ്റാണ്. അപ്പോ ഇപ്പോ അത് ചെയ്യുന്നത് എങ്ങനെയെന്ന് കൂടുതൽ ആൾക്കാർക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ ഒരു കർഷക കുടുംബമുണ്ട്, കാസർഗോഡ് ഡിസ്ട്രിക്റ്റിന്റെ മീയപ്പതവലി. ഡോക്ടർ ചന്ദ്രശേഖർ ചൌട്ടയും മനോഹർ ചൌട്ടയും അവരെ ബ്രദേഴ്സും ഒക്കെയാണ്. ചൌട്ടറ തോട്ട എന്ന് പറയുന്ന ഈ ഒരു തോട്ടമാണ്, ഇതൊരു കോക്കനട്ട് ഗാർഡൻ ഉണ്ട്. അവരെ ഒരു ഐക്കോൺ എന്ന് പറയാം. അവിടെ ഒരു എന്തെങ്കിലും ഒരു വിശേഷ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അവർ കുറെ ഇത് ചെയ്യാൻ ഇത്തിരി അധ്വാനമുണ്ട് അവർ ചെയ്യുന്നുണ്ട്. അത് അവിടെ വന്ന എല്ലാ ഗസ്റ്റുകളും അതിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. ചെറിയ തോതിൽ ട്രിവാൻഡ്രമിലെ മാസ്കോട്ട് ഹോട്ടലിൽ എപ്പോഴും ഈ കോക്കനട്ട് സൂഫ്ലെ ഉണ്ടാവും.
അങ്ങനെ പിലിക്കോടിലെ പിലിക്കോട് റീസർച്ച് സ്റ്റേഷന്റെ കാന്റീനിൽ പോലും അത് അവൈലബിൾ ആണ്. കോക്കനട്ട് ജെല്ലി എന്ന് പറയുന്നത് അത് ചില സ്ഥലത്ത്, ഇപ്പോ തായ്ലാന്റിൽ എത്ര പോപ്പുലറായിട്ടുണ്ടെന്ന് അവർ ഗൂഗിളിൽ അടിച്ച് നോക്കിയാൽ മതി. അങ്ങനെ മലേഷ്യയിൽ പോലും അത് വളരെ പോപ്പുലറാണ്. അവിടെ ഒരു തമിഴ്നാട് എന്ന് മുമ്പ് പോയ ഒരു കുടുംബം, മഞ്ജുങ് എന്ന് പറയുന്ന ട്രേഡ് നെയിമില് അവർ ഈ കോക്കനട്ട് ജെല്ലിക്ക്, കോക്കനട്ട് എന്ന് ഞാൻ പറയുന്നത് ഇളനീരാണ്, ടെൻഡർ കോക്കനട്ട്, ഇളനീർ ജെല്ലിയുടെ ഒരു വലിയ ഫേമസ് ആണ്. ഇവിടെ വേൾഡ് ഓവർ വന്ന ട്രാവലേഴ്സ് അവിടെ പോയിട്ട് മഞ്ജുങ് ജെല്ലി, അവർ ജെല്ലിയെ കഴിക്കുന്നു. ഇവര് ഈ ജെല്ലിയെ വെറുതെ കപ്പിൽ ചെയ്തതാണ് എളുപ്പം, കപ്പിൽ ചെയ്ത് വെച്ചാൽ അതിന് ഷെൽഫ് ലൈഫ് കൂടുതലാണ്, ഫ്രിഡ്ജിൽ വെക്കണം. ഒരു ചെയ്ത് വെച്ചാൽ ഇപ്പോ വസുധ കാന്റീൻകാർ കോക്കനട്ട് ഒരു പ്രാവശ്യം ചെയ്ത് വെച്ചാൽ അവർ 4-5 ദിവസം അതിനെ വിൽക്കും. അങ്ങനെ ഈ മഞ്ജുങ് എന്ന് പറയുന്നത് അവർ മാസ്റ്റർ ചെയ്തത്, അവർ കോക്കനട്ട് ഷെല്ലിന്റെ ഉള്ളിൽ തന്നെ ഈ ജെല്ലിയെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ വിൽക്കുന്നതാണ്. അത് ശരിക്കും ആ നാട്ടിലേക്ക് വന്ന, മലേഷ്യക്ക് വന്ന ആൾക്കാർക്ക് എന്ത് കാണണം, എന്ത് കഴിക്കണം എന്ന് പറയുന്ന ഒരു ഷോർട്ട് ലിസ്റ്റിൽ ചേർന്ന ലെവലിലേക്ക് വരെ ഈ ടെൻഡർ കോക്കനട്ട് ജെല്ലി അവിടെ ഫേമസ് ആയിട്ടുണ്ട്. ശരിക്കും തായ്ലാന്റ് ചെയ്യുന്ന ഒരു ഇളനീരിന്റെ മൂല്യവർദ്ധിത വസ്തുക്കൾ ആർക്കും ഒരു മോഡലാണ്. അവർ ചെറിയ ആരോപണങ്ങളുണ്ട് അവർ കെമിക്കൽസ് കൂടുതൽ യൂസ് ചെയ്യുന്നതെന്ന്, അതൊക്കെ നമ്മൾ വിടാ, നമ്മൾ നല്ലതുള്ളത് മാത്രം സ്വീകരിച്ചാൽ മതി. പക്ഷേ ഈ ഇതിനെപ്പറ്റി ഒരു വലിയ അവബോധം സൃഷ്ടിക്കേണ്ട ആവശ്യമുണ്ട്. ഇളനീരിന്റെ ഒരു മൂല്യവർദ്ധന എന്ന് പറയുന്നത് അത് കർഷകൻ വളരെ അടുത്തുള്ള, കർഷകൻ ഇത്തിരി ലാഭം കിട്ടാൻ സാധ്യതയുള്ള കർഷക കുടുംബങ്ങളോ ഇത് ഇല്ലെങ്കിൽ ഈ ഒരു കൂട്ടായ്മയോട് ചെയ്യാൻ പറ്റുന്ന ഒരു മൂല്യവർദ്ധിത ഒരു സാധ്യതയാണ്. അതിന് നമ്മൾ മനസ്സിലാക്കുന്നത് വളരെ വളരെ ആവശ്യമുണ്ട്. പിന്നെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു മാനുവൽ സ്കില്ലിനെ പറ്റി കുറെ ആൾക്കാർ നെറ്റൊക്കെ സർഫ് ചെയ്യുന്ന ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. എന്താ ഇളനീർ സ്നേഹികൾ ഇതിനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. വിശേഷിച്ച് തായ്ലാന്റിലും പിന്നെ മലേഷ്യയിലും ഫിലിപ്പൈൻസിൽ, ചിലപ്പോ തായ്ലാന്റിൽ വളരെ വളരെ പോപ്പുലറാണ് ഇത്. ഇത് ഈ ടെൻഡർ കോക്കനട്ടിനെ കട്ട് ചെയ്തിട്ട് അതിന്റെ അകത്തുള്ള മൊത്തം കാമ്പ്, ഒരു വൈറ്റ് ആയിട്ട് വൈറ്റ് ബോൾ ഉണ്ടല്ലോ, അതിനെ അങ്ങനെ ഒരു കപ്പിലിട്ടിട്ടോ നേരിട്ട് കഴിക്കാൻ കൊടുക്കുന്ന ഒരു ഒരു സ്കില്ലാണത്. അവിടെ നമ്മളെ കൺമുമ്പിൽ തന്നെ ഒരാള്, വളരെ സ്കിൽഡുള്ള ആള് ഇതിനെ ചെയ്ത് വരികയും, യാതൊരു മെഷീനും ആവശ്യമില്ലാതെ ഒരു മനുഷ്യൻ ഒരു 2-3 മിനിറ്റില് ഒരു ടെൻഡർ കോക്കനട്ടിനെ, ഇളനീരിനെ കട്ട് ചെയ്തിട്ട് അതിന്റെ ആ ഷെല്ല് മുഴുവൻ റിമൂവ് ചെയ്തിട്ട് ഒരു ഇത്രയും ഡാമേജ് വരാതെ പോലെ, വളരെ സ്കിൽഫുൾ ഒരു കാര്യമാണത്. അത്ര എളുപ്പമല്ല, ആർക്കും ചെയ്യുന്ന അത്ര എളുപ്പമല്ല. പക്ഷേ ഇന്ന് തായ്ലാന്റിലും ഇങ്ങനത്തെ ധാരാളം ആൾക്കാരുണ്ട്. തായ്ലാന്റ് അല്ലാതെ ഇന്ന് 2-3 കൺട്രീസിൽ ഇത് ചെയ്യുന്നത് നമ്മൾ ധാരാളം വീഡിയോ കാണാം. എന്തുകൊണ്ട് നമ്മൾ ഇന്ത്യയിൽ ഇത് ശ്രമിച്ചുകൂടാ? ഇതിലിരിക്കുന്ന ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് കാര്യം എന്ന് പറയുന്നത്, ആ അകത്തുള്ള കാമ്പ് ഞങ്ങള് കഴിച്ചിട്ടുണ്ടാവും, പക്ഷെ അതൊരു ശരിക്കും ഒരു ബോളിന്റെ പരുവത്തിൽ വന്നിട്ട് വേണമെങ്കിൽ ഞങ്ങൾ പാർക്കിലോ വീട്ടിലോ ഇരുന്നു കൊണ്ടോ ഇല്ലെങ്കിൽ ഞങ്ങൾ ഇത്തിരി ദൂരെ കൊണ്ടുപോയിട്ടോ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ കൺവീനിയന്റ് ഫുഡായിട്ട് അതിന് മാറുമ്പോൾ അതിന്റെ ഒരു ഭംഗിയും എസ്തെറ്റിക് സെൻസും ലുക്കും പ്രൊമോഷനും എല്ലാം ചേർന്നിട്ട് അതൊരു അത്ഭുതമായിട്ട് മാറുന്നു. ഇളനീരിന്റെ മൂല്യവർദ്ധിത ഉത്പന്നങ്ങൾ പറയുമ്പോൾ നമ്മളെ മനസ്സിൽ പെട്ടെന്ന് കയറുന്ന ഒരു പ്രോഡക്റ്റാണ് സ്നോബോൾ ടെൻഡർ കോക്കനട്ട്. ഞങ്ങളതിനെ ഷോർട്ടാക്കിയിട്ട് SBTC എന്നൊരു അതിനെ ഷോർട്ടാക്കിയിട്ട് വിളിക്കാൻ തുടങ്ങി. ഞാൻ കുറെ നമ്മളെ CPCR സയന്റിസ്റ്റ് സുഹൃത്തുക്കളോട് ചോദിച്ചിട്ട് ഈ സ്നോബോൾ ടെൻഡർ കോക്കനട്ടിന് സീരിയസ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാർ എവിടെങ്കിലും കേരളത്തോ അയൽ സംസ്ഥാനങ്ങളിലോ എവിടെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോ ചോദിക്കാൻ കാരണം എന്താ പറഞ്ഞാല്, CPCRI ഇങ്ങനെ സ്നോബോൾ ടെൻഡർ കോക്കനട്ടിനെ എല്ലാ എക്സിബിഷനുകളിലും കാണിക്കുകയുണ്ടായി. അതിന്റെ ഒരു സാമ്പിൾ എടുത്തു വെച്ചിട്ട് അതിനെ ചെയ്ത് കാണിക്കുന്ന ഒരു എക്സിബിഷൻ എപ്പോഴും CPCRIന്റെ ഇതിൽ നമ്മൾ എവിടെ പോയാലും കാണാൻ കിട്ടും. മാത്രമല്ല CPCRI സ്നോബോൾ ടെൻഡർ കോക്കനട്ട് ചെയ്യുന്ന ഒരു പറ്റി ഒരു ട്രെയിനിങ് കുറേ കൊല്ലമായിട്ട്, 10 ആണ്ടുകളായിട്ട് കൊടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്.
ഇത് സ്നോബോൾ ട്രെൻഡ് കോക്കനട്ട് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഒരു 7 മാസം മൂപ്പിന്റെ കാലത്ത് അതിനൊരു ഈ ഇതിനെ ഞങ്ങൾ ടെൻഡർ കോക്കനട്ടിന്റെ ഔട്ട്സൈഡ് തൊണ്ട് കളഞ്ഞിട്ട് അതിനൊരു വളരെ ലൈറ്റായിട്ട് അതിന്റെ ഷെല്ല് റിമൂവ് ഒരു മെഷീൻ മുഖേന കട്ട് ചെയ്തിട്ട് റൗണ്ടായിട്ട് അതിന്റെ ചുറ്റുപാടിൽ കട്ട് ചെയ്തിട്ട് അത് മെല്ലെ എടുത്തിട്ട് ആ നമ്മൾ സെപ്റ്റാന്ന് എന്തോ വിളിക്കുന്നു ആ വെള്ള ഒരു ബോൾ ഉണ്ടല്ലോ അതിന് പുറത്തുള്ള ചെറിയ ചെറിയ ആ കവറിംഗ് ഒക്കെ എടുത്തിട്ട് അതിനെ ഒരു ബോളിന്റെ പരുവത്തിൽ കൊടുക്കുന്നത്. അതിനെ പിന്നെ നമ്മൾ കട്ട് ചെയ്തിട്ട് കഴിക്കുക, അതിന്റെ വെള്ളം കുടിക്കാം. ഇളനീര് അല്ലെങ്കിൽ കരിക്കും അല്ലെങ്കിൽ ഞങ്ങൾ തേങ്ങ കോക്കനട്ടിന്റെ വാല്യൂ എഡിഷനിൽ പുതിയ പുതിയ ഒരു ഔട്ട് ഓഫ് ബോക്സ് തിങ്കിങ് എന്ന് പറയുന്നത് എല്ലാവരും ചിന്തിക്കുന്ന പോലെ ഇന്ന് ഒരു വ്യത്യസ്തമായ ചിന്താഗതി ഇന്ന് ആവശ്യമാണ്. ഇത് നമ്മൾ കാണുന്നില്ല. നമ്മൾ ഇത്ര തെങ്ങ ഉത്പാദിക്കുന്ന ഒരു സ്ഥലത്ത് ഇതിനെ മൂല്യവർദ്ധിത ഉത്പന്നം ചെയ്യുന്നതിൽ ഇന്ത്യ വളരെ വളരെ പുറകെ ഉണ്ടെന്ന് പറയുന്നത് വളരെ വേദനാജനകമായ കാര്യമാണ്. ഒരു പുതിയ സാധ്യതയെപ്പറ്റി ഞാൻ ഇപ്പൊ പറയാൻ ഉദ്ദേശിക്കുന്നു. ഇത് കരിക്കല്ല, പക്ഷെ തേങ്ങയുടെയാണ്. തേങ്ങപ്പാൽ, തേങ്ങപ്പാൽ എന്ന് പറയുന്നത് ഞങ്ങൾ തേങ്ങപ്പാൽ എടുക്കുന്നു, കഴിക്കുന്നു, വീടുകളിലെല്ലാം കഴിക്കുന്നു, ഹോട്ടലുകളിൽ, റെസ്റ്റോറൻറ്റിൽ. പക്ഷെ തേങ്ങപ്പാൽ തേങ്ങപ്പാലായിട്ട് റെഡിയായിട്ട് നമ്മൾക്ക് കിട്ടുന്നത് വളരെ കുറവാണ്. ഇവിടെ ദിനേശ് എന്ന് പറയുന്ന കണ്ണൂരിൽ ഇരിക്കുന്ന കമ്പനി അതിനെ ഇത്ര ചെയ്ത് ബോട്ടിൽ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ട് എടുത്തിട്ട് ഓർഡറിന് അനുസാരം സപ്ലൈ ചെയ്യുകയോ അങ്ങനത്തെ ഒരു സക്സസ് സ്റ്റോറി ഉണ്ട്. അത് സമൂഹത്തിൽ മെയിൻ സ്ട്രീമിൽ അങ്ങനെ വന്നില്ലെങ്കിൽ പോലും ഒരു പായസം മിക്സ് എന്ന് പറയുന്നതിൽ ചെറിയ ബോട്ടിൽ കോക്കനട്ട് മിൽക്കോ ഇല്ലെങ്കിൽ കോക്കനട്ട് മിൽക്കിനെ അങ്ങനെ ആയിട്ട് ബോട്ടിലോ അങ്ങനെയൊക്കെ ചെയ്തിട്ട് അവർ ഇപ്പോഴും വിൽക്കുന്നുണ്ട്. പക്ഷേ അതിനേക്കാളും കൂടുതൽ മുമ്പ് നമ്മൾക്ക് പോവാൻ പറ്റൂലേ എന്ന് പറയുന്നതാണ് ചോദ്യം. നമ്മൾ നോക്കേണ്ടത് ഇന്ന് മലേഷ്യയിലും തായ്ലാന്റിലും, വിശേഷിച്ച് തായ്ലാന്റിൽ വെട്ട് മാർക്കറ്റ് എന്നുണ്ട്. ഇത് ഫിഷും ഇങ്ങനത്തെതൊക്കെ എല്ലാ മീറ്റ് എന്താ സീ ഫുഡൊക്കെ ഒരു 3 മണിക്കോ 4 മണിക്കോ ഇത് തുറക്കും. ആൾക്കാർ ആവശ്യമുള്ളവർ വന്നിട്ട് അവിടെ നിന്ന് വാങ്ങാൻ തുടങ്ങും. ഈ വെട്ട് മാർക്കറ്റ് എന്ന് പറയുന്നത് അവിടെ വെട്ടുണ്ടാവും. ആ അങ്ങനത്തെ ഒരു വെട്ട് മാർക്കറ്റിൽ തായ്ലാന്റിൽ ആയിരക്കണക്കിന്റെ ഷോപ്പുകളിൽ തേങ്ങപ്പാല് ഫ്രഷ് ആയിട്ട് എക്സ്ട്രാക്ട് ചെയ്തിട്ട് വിൽക്കുന്നു. ചിലതൊക്കെ ഇവർ കൊണ്ടുപോകുന്നത് എങ്ങനെയെന്നറിയോ, പ്ലാസ്റ്റിക്കിന്റെ ഒരു കവറിൽ വെച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോ അവിടെ ധാരാളം ഹൗസ് വൈഫ്സ് പോലും ഇങ്ങനത്തെ അവരെ ആവശ്യമാ അവർ ഓഫീസ് ഗോയേഴ്സ് ആണ്, സമയം കുറവാണ്, അവർ തേങ്ങപ്പാൽ കൊണ്ടുവന്നിട്ട് നോൺ വെജോ വെജോ കറികൾക്കോ അതിനെ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോ ഇന്റന്റ് കൊടുത്തിട്ട് എനിക്ക് ഇത്ര തേങ്ങപ്പാൽ വേണമെന്ന് നമ്മളെ കൺമുമ്പിൽ തന്നെ തേങ്ങപ്പാൽ എടുത്തിട്ട് കൊടുക്കുന്ന സംവിധാനം അവിടെയുണ്ട്. ഒന്നോ രണ്ടോ ചെറിയ അപൂർവമായിട്ടുള്ള സ്റ്റാളുകളല്ല, അങ്ങനത്തെ ധാരാളം ആയിരക്കണക്കിന്റെ വെട്ട് മാർക്കറ്റിലെ ഈ തേങ്ങപ്പാൽ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സംരംഭങ്ങൾ തായ്ലൻഡിൽ കാണാം. ഇതിനെപ്പറ്റി പോലും ഞങ്ങൾ ഒരു കവർ സ്റ്റോറി പ്രസിദ്ധീകരിച്ചിരുന്നു. മലേഷ്യയിൽ ഞങ്ങൾ സുഹൃത്തുക്കൾ പോയി ഇതിനെപ്പറ്റി സ്റ്റഡി ചെയ്തിട്ട് വന്നിരുന്നു. ബാംഗ്ലൂരിൽ പ്രഭാകർ എന്ന് പറയുന്ന ഒരു ഹോട്ടൽ ഇൻഡസ്ട്രിയുടെ കൺസൾട്ടന്റ് ഇതിൽ വലിയ താല്പര്യം എടുത്തിട്ട് മലേഷ്യയിൽ നിന്ന് ഈ തേങ്ങപ്പാൽ ഉണ്ടാക്കാൻ വേണ്ട മെഷീൻസ് ഒക്കെ കൊണ്ടുവന്നിട്ട് വെച്ചിരുന്നു. പക്ഷേ എന്തായെന്ന് എനിക്ക് അറിഞ്ഞൂടെ നമ്മൾ അവർ ഇന്റർവ്യൂ ചെയ്തിരുന്നു. അവർ ഒരു നമ്മൾക്ക് കൊടുത്ത ഒരു ഇന്റർവ്യൂവിൽ അവർ പറയുന്നത് ബാംഗ്ലൂരിൽ ആയിരക്കണക്കിന്റെ ഏകദേശം 3,500 അത്ര ദർശിനി എന്ന് പറയുന്ന നമ്മളുമാതിരി സെൽഫ് ഹെൽപ്പ് റെസ്റ്റോറൻസ് ഉണ്ട്. ഇവരൊക്കെ ചട്നി ഉണ്ടാക്കുന്നു തേങ്ങയുടെ. ഈ ചട്നിയുടെ ഇത്തിരി അതിൽ തേങ്ങപ്പാൽ അതിന് ഇത്തിരി പ്രത്യേകിച്ചാൽ മാത്രമേ അത് ഷെൽഫ് ലൈഫ് കൂടുതലുണ്ടാവും. അതുമാത്രമല്ല ഇപ്പോ ഈ തേങ്ങപ്പാലിനെ ഇങ്ങനെ റെഡിയാക്കി കൊടുക്കുന്നെങ്കിൽ ഈ ഇവർക്ക് റെസ്റ്റോറൻറ്റുകൾക്ക് പോലും ആവശ്യമുണ്ട്. നമ്മളെ മിൽക്ക് ബൂത്തുകളെ പോലെ, മിൽക്ക് പാർലറുകളെ പോലെ തേങ്ങപ്പാൽ പാർലർ ബാംഗ്ലൂരിൽ കൊണ്ടുവന്നാൽ വിജയിക്കാൻ സാധ്യതയുണ്ട്. അതിനെ കാണിക്കാൻ ഡെമോ ചെയ്യാനാണ് ഈ പ്രഭാകർ മെഷീൻ കൊണ്ടുവന്നിട്ട് വെച്ചത്. അവരെ മെഷീൻ ഉൾപ്പെടെ അവരെ ഇന്റർവ്യൂ ചെയ്തിട്ട് ഞങ്ങൾ അവർ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. എന്തുകൊണ്ട് തേങ്ങപ്പാലിനെ ഒരു റെഡിയായിട്ട് അതോ പ്രിസർവേറ്റീവ് ഇട്ടിട്ട് കമ്പനികൾ മൾട്ടിനാഷണൽ ചെയ്യുന്നത് അതൊരു കാര്യം വേറെയാണ്. അത് അതിനെപ്പറ്റി നമ്മൾ വെങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതല്ല, ഫ്രഷ് ആയിട്ട് വളരെ ഹൈജീൻ ആയിട്ട് ഞങ്ങൾ വലിയ വലിയ ടൗണുകളിൽ സിറ്റികളിൽ എറണാകുളമോ ത്രിവേണ്ട്രമോ കാലിക്കട്ടോ കൊല്ലമോ അല്ലെങ്കിൽ മംഗലാപുരമോ ഹുബ്ലിയോ അല്ലെങ്കിൽ ഞങ്ങൾ തേങ്ങപ്പാലിന്റെ തേങ്ങയുടെ യൂസ് കൂടുതലൊരുക്കുന്ന സ്ഥലങ്ങളിലൊക്കെ എന്തുകൊണ്ട് തേങ്ങപ്പാലിന്റെ ഒരു അങ്ങനത്തെ ഒരു സംരംഭം നമ്മൾ തുടങ്ങാൻ സാധ്യതയില്ലേ, എന്തുകൊണ്ട് ഞങ്ങൾ ശ്രമിക്കുന്നില്ല? ഇതിന് വേണ്ട വളരെ സിമ്പിളായ
വലിയൊരു മുതൽ മുടക്ക് ഇല്ലാത്ത മെഷീനറി ഒക്കെ നമ്മൾ ഇന്ത്യയിൽ വാങ്ങാൻ കിട്ടുന്നേക്കാളും ചീപ്പറായിട്ട് മലേഷ്യയിൽ മെഷീൻസ് അവൈലബിൾ ആണ്. തേങ്ങപ്പാൽ ഉണ്ടാക്കുന്ന ഒരു സംരംഭത്തിന് ഒരു രണ്ട് മൂന്ന് ടൈപ്പ് മെഷീൻസ് വേണം. അപ്പോ ഇതുപോലും നമ്മൾ ഒരു ചിന്തിക്കാൻ സാധ്യത ഉള്ളതാണ്. ആൾക്കാർ ഇതിന് മുമ്പ് പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, ആർക്കും ഇതിനെപ്പറ്റി കൂടുതൽ അറിഞ്ഞുകൂടാ, മാർക്കറ്റ് പ്രോസ്പെക്ട്സ് അറിഞ്ഞുകൂടാ, തികച്ചും ഒരു എക്സ്പെരിമെന്റലാണ്. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് കോക്കനട്ട് ബോർഡോ CPCRIO ഇങ്ങനത്തെ ഒരു പൈലറ്റ് പ്രോജക്റ്റ് ആയിട്ട് വളരെ ചിന്തിച്ചിട്ട് നല്ല രീതിയിൽ പ്ലാൻ ചെയ്തിട്ട് അതിനെ സക്സസ് ആയിട്ട് മാറി സക്സസ് ആക്കണമെന്ന് പറയുന്ന ഒരു വലിയൊരു സങ്കല്പത്തോടെ ഒന്നോ രണ്ടോ ഇതിനെ സ്ഥാപിച്ച് കാണിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങളെ കന്നഡ കാർഷിക മാസിക അടിക്കെ പത്രിക ഞങ്ങൾ ഒരു കാലഘട്ടത്തിൽ പതിറ്റാണ്ടുകൾ മുമ്പ് കാലിക്കട്ടിന്റെ അടുത്ത് ഉള്ള സുഭിക്ഷ പറയുന്ന കരിക്കും തേങ്ങയുടെ കുറേ മൂല്യവർദ്ധിത ഉത്പന്നങ്ങൾ ചെയ്യുന്ന ആ സ്ഥലത്തേക്ക് പോയി. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് നമ്മൾ ആകർഷിച്ചത് അവിടെ VCO ഒറിജിൻ കോക്കനട്ട് ഓയിൽ വളരെ പ്രത്യേകമായ രീതിയിൽ ഒരു ഡാൻ പറയുന്ന ഒരു സീനിയർ സിറ്റിസൺ ഒരു സയന്റിസ്റ്റ് ആസ്ട്രേലിയ സയന്റിസ്റ്റ് ചെയ്ത മൈക്രോ എക്സ്പെല്ലർ എന്ന് പറയുന്ന DME ഡയറക്ട് മൈക്രോ എക്സ്പെല്ലിംഗ് എന്ന് പറയുന്ന രീതിയുടെ ഒരു മിൽ എക്സ്ട്രാക്ഷൻ ചെയ്തിട്ട് ഫ്രഷ് ആയിട്ട് കോക്കനട്ടിനെ ഗ്രേറ്റ് ചെയ്തിട്ട് അതിന് കോപ്രാകുന്നതിന് മുമ്പേ ഗ്രേറ്റ് ചെയ്തിട്ട് അതിന്റെ പാൽ അതിന് ഇത്തിരി ഫ്രൈ ചെയ്തിട്ട് അതിന് എണ്ണ എടുക്കുന്ന ഒരു രീതി കണ്ടു. ഇത് നമ്മളെ ആകർഷിച്ചു. എന്തുകൊണ്ട് ആകർഷിച്ചു എന്ന് പറഞ്ഞാല് ഇന്ന് ഒറിജിൻ കോക്കനട്ട് ഓയിൽ ചെയ്യാൻ രണ്ട് മൂന്ന് റൂട്ടുകളുണ്ട്, രണ്ട് മൂന്ന് രീതിയിൽ ചെയ്യാം. പക്ഷെ ഇത് നല്ല കർഷക സ്നേഹമുള്ള ഒരു രീതിയായിട്ട് ഞങ്ങൾക്ക് കണ്ടു. എന്തുകൊണ്ട് പറഞ്ഞാൽ കറന്റ് ഇല്ലെങ്കിൽ ചെയ്യാം, ഡീസെൻട്രലൈസ്ഡ് രീതിയിൽ വളരെ കൂടുതൽ മുതൽ മുടക്ക് ഇല്ലാതെ പോലും ഇതിന് ചെയ്യാം. ഇതിനെ ഞങ്ങൾ ആ കാലത്ത് VCO ഒറിജിൻ കോക്കനട്ട് ഓയിൽ ഇപ്പോൾ ധാരാളം ആൾക്കാർക്കറിയാം, പക്ഷേ ഒറിജിൻ കോക്കനട്ട് ഓയിലിനെ പറ്റി അത്ര ആൾക്കാർക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഞങ്ങൾ ഇതിനെ പഠിച്ചു, മാത്രമല്ല ഇതിൽ കന്നഡയിൽ ഒരു പേര് കൊടുത്തു ഞങ്ങൾ VCO എന്നൊക്കെ പറയുന്നതിന് പകരം തെം താ എണ്ണ, തെങ്കിന താജാ എണ്ണ എന്ന് പറഞ്ഞാൽ തേങ്ങയുടെ ഫ്രഷ് എണ്ണ എന്ന് അങ്ങനൊരു പേര് കൊടുത്തു. ഒരു കവർ സ്റ്റോറി ആയിട്ട് ഈ ഡാൻ എന്ന് പറയുന്ന സയന്റിസ്റ്റിനെ ഇന്നോവേറ്ററിനെ ഇന്റർവ്യൂ ചെയ്തിട്ട് ഞങ്ങൾ പ്രസിദ്ധീകരിച്ചു. അത് വളരെ പോപ്പുലറായി. തുമക്കൂർ എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിക്റ്റിൽ ഇന്ന് ഈ വെർജിൻ കോക്കനട്ട് ഓയിൽ തെംത എണ്ണയുടെ ഒരു വലിയ റെവല്യൂഷൻ തന്നെ നടന്നിട്ടുണ്ട്. ഒരു ആറെട്ട് കർഷകർ, എനിക്ക് തോന്നുന്നു ഒരു കാലഘട്ടത്തിൽ ഒരു 10ഓ 12ഓ 14ഓ ആൾക്കാർ ചെയ്യുകയുണ്ടായി. കർഷകർ തന്നെ അവരെ തേങ്ങയുടെ അവിടെ തന്നെ മെഷീൻ ആരോ സുഹൃത്തുക്കളെ പിടിച്ചോ ഇല്ലെങ്കിൽ ബാംഗ്ലൂരിൽ ആരെങ്കിലും കണ്ടോ ഇതിന്റെ മെഷീൻ പോലും അവിടെ തന്നെ കർണാടകയിൽ അവർ ഡെവലപ്പ് ചെയ്യുകയുണ്ടായി. ഒരു കൃഷ്ണമൂർത്തി എന്ന് പറയുന്ന ആളാണ് ഇതിന്റെ ആദ്യം തുടങ്ങിയത് തുമക്കൂറിൽ. അവരൊരു റിട്ടയർഡ് അവരൊരു മുമ്പ് എഞ്ചിനീയറായിട്ട് ഇപ്പോൾ കർഷകനായ ആളാണ്. അവർ ആദ്യം ഒരു മെഷീൻ ഉണ്ടാക്കി വെർജിൻ കോക്കനട്ട് ഓയിൽ ചെയ്തിട്ട് വിൽക്കാൻ തുടങ്ങി. ഈ കൃഷ്ണമൂർത്തി ഒരു വലിയ ഇൻസ്പിറേഷനായി. ഇന്ന് പോലും തുമക്കൂർ ഡിസ്ട്രിക്റ്റിലെ ഈ വെർജിൻ കോക്കനട്ട് ഓയിൽ തെംതാ എണ്ണ എന്ന് പറയുന്ന ഒരു പേരിൽ വളരെ പോപ്പുലറാണ്. അതിൽ ചിലതൊക്കെ എന്റർപ്രണേഴ്സ് അത് ഫെയിലായിട്ടുണ്ട്, പക്ഷെ കുറെ ആൾ നടക്കുന്നുണ്ട്. ഇന്ന് വളരെ മാതൃകാപരമായ രീതിയിൽ നടക്കുന്നുണ്ട്. മാത്രമല്ല എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് എന്ന് തോന്നുന്നത് ഒരു ചെറിയ ഒരു കർഷക കൂട്ടായ്മയോട് വന്നിട്ട് അവർ ഈ വെർജിൻ കോക്കനട്ട് ഓയിലിനെ വെറുതെ വിൽക്കുന്നത് മാത്രമല്ല നമ്മൾ കഴിക്കണോ നമ്മൾ പോലും അതിലിന്റെ ബെനിഫിറ്റ് എടുക്കണോ എന്ന് പറയുന്ന ഒരു അങ്ങനത്തെ ഒരു ഉദ്ദേശത്തോടെ അവിടെ ജോബ് വർക്ക് സെന്റേഴ്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആ ജോബ് വർക്ക് സെന്ററിൽ ഒരു കർഷകൻ അവരെ 50 തേങ്ങയുണ്ടെങ്കിൽ കൊണ്ടുപോയിട്ട് കൊടുത്താൽ അവർക്കൊരു ഇങ്ങനത്തെ തീയതി കൊടുക്കും, ഒരു ഡേറ്റ് കൊടുക്കും, ഇത്ര കാശാണെന്ന് പറയൂ. ആ കാശ് അവർ പോയിട്ട് ആ ഒറിജിൻ കോക്കനട്ട് ഓയിലിനെ അവരെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് കഴിക്കാം. ഇവർ ഇങ്ങനെ ചെയ്യാൻ അവർ അവിടെ ആ നാട്ടിലൊരു സർവേ ചെയ്തിട്ട് അവർ എത്ര കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നെന്ന് ഒരു സർവേ ചെയ്തിരുന്നു. അതിൽ അവർ കണ്ടുവന്ന വളരെ ഇൻട്രസ്റ്റിംഗ് പോയിന്റ് എന്താ പറഞ്ഞാൽ അവിടുത്തെ കുറേ തേങ്ങ കർഷകന്മാർ വെളിച്ചെണ്ണ കൊണ്ടുപോകുന്നത് വെളിയിൽ നിന്ന് കമ്പനികൾ ഉണ്ടാക്കിയ എണ്ണയാണ്. അപ്പോൾ ഇവര് അതിലൊരു സെൽഫ് റിലയൻസ് കണ്ടു. ഈ വെളിച്ചെണ്ണ ഈ എന്താ ഒറിജിൻ കോക്കനട്ട് ഓയിൽ തെംതാ എണ്ണ കർഷകർ തന്നെ ചെയ്താൽ ഇല്ലെങ്കിൽ ഒരു ജോബ് വർക്കിന്റെ ഒരു സ്ഥാപനം തുടങ്ങിയാൽ കർഷകർക്ക് അവർ കൃഷി ചെയ്ത് അവർ ഉൽപ്പാദിച്ച തേങ്ങയുടെ എണ്ണ ഉണ്ടാക്കുക, അവർ കഴിക്കുക, അതിന്റെ ന്യൂട്രിയന്റ് ബെനിഫിറ്റ്സോ മസാജിനോ കുട്ടികൾക്കോ അങ്ങനെ അവർ തന്നെ അവർ വീട്ടിൽ ഇതിനെ ഉപയോഗിക്കുക എന്ന് പറയുന്ന ഒരു നോബൽ ഐഡിയത്തോടെ ആണ് അവർ ചെയ്തത്. അവിടെ ഒരു നാഗേഷ്
എന്ന് പറയുന്ന ഒരു കർഷകൻ, അവര് ഇതിൽ വളരെ മുമ്പ് പോയിട്ടുണ്ട്. അങ്ങനത്തെ കുറെ ആളുകൾ ഉണ്ട്. നാഗേഷ് അതിനെ ഈ കോളേജിൽ പോകുന്ന പഠിക്കുന്ന സ്റ്റുഡൻസിന് പഠിപ്പിച്ചിട്ട് അവർ വന്നിട്ട് ഒരു പാർട്ട് വർക്കായിട്ട് അവർ ചെയ്തു കൊടുക്കുന്നു. ഇവരെ തേങ്ങയാണ്, ഇവരെ എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്. കോളേജിൽ പോകുന്ന കുട്ടികൾ അതിനെ അവരെ പാർട്ട് ടൈം ആയിട്ട് വന്നിട്ട് കൊടുക്കുന്നു, അതിനെ ഇവർ വിൽക്കുന്നു. നല്ല ഒരു സക്സസ് അവർ കൈവരിച്ചിട്ടുണ്ട്. അപ്പോ ഈ ഒറിജിൻ കോക്കനട്ട് ഓയിലിന്റെ ഒരു നല്ല മാതൃക ഞങ്ങളെ മാഗസിൻ ഒരു സ്പാർക്ക് കൊടുത്ത് അവിടുത്തെ ആൾക്കാർ വളരെ ശ്രദ്ധയോടെ ചെയ്തിട്ട് തുംകൂർ ഡിസ്ട്രിക്റ്റിൽ ഇന്ന് എനിക്ക് തോന്നുന്നു ആയിരക്കണക്കിന്റെ ലീറ്റേഴ്സിന്റെ ഒറിജിൻ കോക്കനട്ട് ഓയിൽ കർഷകർ തന്നെ ഉൽപ്പാദിക്കുന്നു. ഇതൊരു വലിയ ഒരു നേട്ടമായിട്ട് ഞാൻ കാണുന്നു. കരിക്കിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് കാർഷിക മാധ്യമ പ്രവർത്തകനും കന്നഡ കാർഷിക മാസിക അടികെ പത്രികയുടെ എഡിറ്ററുമായ ശ്രീ പദ്രേ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.